മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ജില്ലകളിൽ ജില്ലാ കളക്ട്രേറ്റുകളിലേക്കും പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. കോഴിക്കോടും കൊല്ലത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂരിലും പ്രതിഷേധം അക്രമാസക്തമായി. Thank you.
ഞാൻ ചോദിച്ച ഒരാളിന്റെ പേര് ഏറ് കൊണ്ടുവന്ന് പറഞ്ഞ പരിക്കല്ല, പക്ഷെ പരിക്കുള്ള പിള്ളേരെ ഞാൻ കാണിക്കാം. ഇല്ലാതെ ഏളി കൊണ്ടുവന്ന് രണ്ട് വാഹനം കൊണ്ടിരുന്നു, അവിടുന്ന് വെള്ളം ചീറ്റിയായിരുന്നു, ചീഞ്ഞ വെള്ളം. ഈ സാധനം എടുത്തോട്ട് പോകണം, എടുത്തോട്ട് പോയില്ലെങ്കിൽ പോകുന്ന വരെ ഞങ്ങൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ഈ നമ്മുടെ പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചാലും സമാധാനം പറയുകയും ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പിരിയുന്ന പ്രശ്നമില്ല. Yeah.
തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് 13 ജില്ലാ കളക്ടറേറ്റ് ആസ്ഥാനങ്ങളിലേക്കും കോൺഗ്രസിന്റെ പ്രതിഷേധം. പോലീസ് ലാത്തി വീശുന്നു, ജലപീരങ്കി പ്രയോഗിക്കുന്നു, സംഘർഷമുണ്ടാക്കുന്നു പ്രവർത്തകർ. നമുക്ക് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മറ്റ് 13 ജില്ലകളിൽ ജില്ലാ കളക്ടറേറ്റുകളിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ചിലയിടത്ത് ജലപീരങ്കി പ്രയോഗിച്ചു, ലാത്തി വീശി. മറ്റു ചിലയിടത്ത് പ്രവർത്തകർ തന്നെ സംഘർഷമുണ്ടാക്കി. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അങ്ങനെ തെരുവിൽ പ്രക്ഷുബ്ധമായി പ്രതിഷേധം രൂക്ഷമായി നടക്കുകയാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക്, കോട്ടയത്താണ് അല്പം മുമ്പ് നമ്മൾ കണ്ടത് പ്രതിഷേധം, ജലപീരങ്കി പ്രയോഗം. കൊച്ചിയിലും വലിയ പ്രതിഷേധമുണ്ടായി. അവിടെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, നിയുക്ത MLA ഉമാ തോമസ്, ആലുവ MLA അൻവർ സാദത്ത് എന്നിവരുണ്ടായിരുന്നു. കോഴിക്കോട്ടും കോട്ടയത്തും തിരുവനന്തപുരത്തും കൊച്ചിയിലും മലപ്പുറത്തുമൊക്കെ പ്രതിഷേധമായിരുന്നു. അവിടെയൊക്കെ ജലപീരങ്കി പ്രയോഗവും പോലീസുമായുള്ള തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായി. ആ ദൃശ്യങ്ങളിലേക്ക്. Yeah.
കൊല്ലത്തും വയനാട്ടിലും കാസർഗോഡും കണ്ണൂരുമൊക്കെ കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായി. കളക്ട്രേറ്റുകളിലേക്ക് അവിടെയും പ്രതിഷേധം ശക്തമായിരുന്നു. സംഘർഷമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡുകൾ തള്ളിമാറ്റി മുകളിലേക്ക് കയറി പോലീസിനെ വെല്ലുവിളിക്കുന്ന പ്രവർത്തകരെ കണ്ടു. പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഉറക്കെ വിളിക്കുന്നത്. കൊല്ലത്ത് വലിയ സംഘർഷമുണ്ടായി. വയനാട്ടിൽ അതുപോലെ. കാസർഗോഡും കണ്ണൂരുമൊക്കെ വലിയ പ്രതിഷേധമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. വി ഡി സതീശൻ പങ്കെടുത്തത് കൊച്ചിയിലായിരുന്നു. അവിടെയും വലിയ പ്രതിഷേധമായിരുന്നു. ബാരിക്കേഡുകൾ തള്ളി പുറത്തേക്ക് മാറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ബാരിക്കേഡുകൾക്ക് മുകളിൽ കയറി മുദ്രാവാക്യം വിളിച്ച് നിൽക്കുന്ന പ്രവർത്തകരെ കണ്ടു. പോലീസിനെ വെല്ലുവിളിക്കുന്നത് കണ്ടു. മറുവശത്ത് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഇത് കൊല്ലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ജലപീരങ്കി പ്രയോഗിച്ചൊരു പ്രവർത്തകൻ അവിടെ വീണുകിടപ്പുണ്ട്. മറ്റ് പ്രവർത്തകർ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന വെള്ളം മോശമാണ്. ഈ വാഹനം എടുത്തു മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ തുടരുമെന്ന് നേരത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പറയുന്നത് നമ്മൾ കേട്ടു. ഇത് കൊല്ലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ഒരു പ്രവർത്തകൻ ജലപീരങ്കി പ്രയോഗത്തിൽ നിലത്ത് വീണ് കിടക്കുന്നത് നമ്മൾ കണ്ടു. അവിടേക്ക് പ്രവർത്തകരെത്തിയിട്ടുണ്ട്. അത് ബി ജെ പിയുടെയോ യുവമോർച്ചയുടെയോ പ്രതിഷേധമാണ് കൊല്ലത്തിപ്പോൾ നടക്കുന്നത്. അവിടെയാണ് ജലപീരങ്കി പ്രയോഗത്തിനിടെ ഒരു പ്രവർത്തകൻ നിലത്തു വീണത്. അതോടെ ജലപീരങ്കി പ്രയോഗം പോലീസ് അവസാനിപ്പിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ പ്രവർത്തകർ അവിടെ നടത്തുന്നത്. നേരത്തെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലും അവിടെ വലിയ സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകർ അക്രമാസക്തരായി. പോലീസ് അതിനെ നേരിട്ടു. ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വീണ്ടും ജലപീരങ്കി പ്രയോഗം. കൊല്ലത്ത് RYF പ്രതിഷേധവും നടക്കുന്നുണ്ട്. യുവമോർച്ചയുടെ പ്രതിഷേധം നേരത്തെ കോൺഗ്രസ് BCCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടത്തിയിരുന്നു. സംഘർഷമുണ്ടായിരുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അല്പം മുമ്പ് കണ്ടത് RYF പ്രതിഷേധവും BJPയുടെ പ്രതിഷേധവുമാണ്. അവിടെ ബാരിക്കേഡുകൾ തള്ളിമാറ്റാനും തകർത്തു നീക്കാനുമൊക്കെ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നുണ്ട്. BJP പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നുമുണ്ട്. നേരത്തെ ഒരു പ്രവർത്തകൻ ജലപീരങ്കി പ്രയോഗത്തിനിടെ നിലത്ത് വീണ് പരിക്കുപറ്റിയിരുന്നു. വിവിധയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം. ചിലയിടങ്ങളിൽ പ്രാദേശികമായ പ്രതിഷേധങ്ങൾ നടക്കുന്നു. RYF പ്രതിഷേധിക്കുന്നു. BJP പ്രതിഷേധിക്കുന്നു. അങ്ങനെ തെരുവുകൾ സ്ക്രീനിൽ കാണിക്കും പോലെ പ്രക്ഷുബ്ധമാകുന്ന കാഴ്ചകളാണ് എവിടെയും ഉള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. തിരുവനന്തപുരത്ത് പ്രതിഷേധം കാണാം. അവിടെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി. വനിതാ പ്രവർത്തകരടക്കം, മഹിളാ പ്രവർത്തകരടക്കം ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയായിരുന്നു പ്രതിഷേധിച്ചത്. അവിടെയും ജലപീരങ്കി പ്രയോഗമുണ്ടായി. നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് DCCയുടെ പിന്നിൽ അണിനിരന്ന് സെക്രട്ടേറിയറ്റിലേക്ക് എത്തി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് ശക്തമായ പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരത്തെ കാഴ്ചകളിലേക്ക്. ഇത് കൊച്ചിയിലെ പ്രതിഷേധമാണ്. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉണ്ടായിരുന്നു. നിയുക്ത MLA ഉമാ തോമസ് ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ്
മുഹമ്മദ് ഷിയാസ് ഉണ്ടായിരുന്നു, അൻവർ സാദത്ത് എം എൽ എ ഉണ്ടായിരുന്നു. വലിയൊരു നിര തന്നെ അവിടെയും പ്രതിഷേധവുമായെത്തി. പോലീസ് ഗുണ്ടകളെ പോലെ പെരുമാറുന്നുവെന്ന് ഡി സി സി പ്രസിഡന്റ് ആരോപിക്കുന്നത് നമ്മൾ കേട്ടു. ആ ദൃശ്യങ്ങളിലേക്ക്. ഈ കാണുന്നത് കോട്ടയത്തെ പ്രതിഷേധമാണ്. അവിടെ നേരത്തെ വലിയ തോതിൽ ജലപീരങ്കി പ്രയോഗം കണ്ടു. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു, ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിച്ചു. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞു, കല്ലുകൾ വലിച്ചെറിഞ്ഞു. പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തി. ഉപയോഗിച്ച ജലം നല്ലതല്ല എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിന് നേരെ കയർക്കുന്നത് കണ്ടു. ജലപീരങ്കി മാറ്റാതെ പ്രവർത്തകരുടെ പരിക്കുപറ്റിയ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെയാണ് പറഞ്ഞത്. ബിരിയാണി വയ്ക്കാൻ പ്രതിഷേധവുമായെത്തി അതേ ചെമ്പ് തലയിൽ പിടിച്ച് ചില പ്രവർത്തകർ സുരക്ഷ അഭയം തേടുന്നതും നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. കോട്ടയത്തെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. മലപ്പുറത്തും വലിയ പ്രതിഷേധമായിരുന്നു. കോൺഗ്രസ് മലപ്പുറം ഡി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം കളക്ട്രേറ്റിലേക്ക് നിരവധി പ്രവർത്തകരാണ് അവിടെയും എത്തിയത്. അവിടെയും ബാരിക്കേഡിന് മുകളിലേക്ക് പ്രവർത്തകർ ഇരമ്പിക്കയറി തള്ളിമാറ്റാൻ ശ്രമം നടത്തി. വനിതാ പ്രവർത്തകരെ അടക്കം നിരവധി പേരാണ് മലപ്പുറത്തും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി എത്തിയത്. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയിയെ. കണ്ണൂരിലെ പ്രതിഷേധമാണ്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസുമൊക്കെ ചെമ്പ് ബിരിയാണി പ്രതിഷേധവും മറ്റുമൊക്കെയായി പലയിടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്നു ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം, മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂരിലെ കാഴ്ചകൾ. വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മറ്റൊരിടവേള. സ്വർണ്ണക്കടത്തു കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ രഹസ്യമൊഴി പിൻവലിക്കാൻ ഷാജ് കിരൺ ഇടപെട്ടുവെന്ന ആരോപണത്തിൽ തെളിവുകൾ ഇന്ന് സ്വപ്ന സുരേഷ് പുറത്തുവിടും. ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ 3 മണിക്ക് പുറത്തുവിടുമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. പാലക്കാട് വെച്ചിട്ട് തന്നെയായിരിക്കും. ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശബ്ദരേഖ ഉണ്ടാവുമോ? 3 മണിക്ക് കേൾക്കാമല്ലോ. മണിക്ക് വാർത്താ സമ്മേളനത്തിലാണ് ഇത് പുറത്തുവിടുക. അങ്ങനെയാണോ? 3 മണിക്ക് നിങ്ങൾ പറയുന്ന രീതിക്കായിരിക്കും തരുന്നത്. ഓഫീസിലും ഫ്ളാറ്റിലും പോലീസ് സുരക്ഷ ശക്തമാക്കി. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്യും. മുൻമന്ത്രി കെ ടി ജലീൽ നൽകിയ ഗൂഢാലോചന കേസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയും വി വി വിനോദും ചേരുന്നു. ആദ്യം പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക്. പ്രസാദ്, ഒന്നുകിൽ സ്വപ്നയുടെ ആരോപണങ്ങൾക്ക് മൂർച്ച കൂടും, അല്ലെങ്കിൽ ഏറെക്കുറെ അത് പൊളിയും. 2.5 മണിക്കൂറിനപ്പുറം കേരളം കാത്തിരിക്കുന്ന ആ ശബ്ദരേഖ അതുകൊണ്ടുകൂടിയല്ലേ സ്വപ്നയ്ക്ക് നിർണായകമാകുന്നത്? കൃഷ്ണരാജ്, ഇന്ന് 3 മണിക്ക് സ്വപ്ന വാർത്താ സമ്മേളനത്തിൽ ഈ ശബ്ദരേഖ പുറത്തുവിടും എന്നുള്ളതാണ് അവർ രാവിലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ അവർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ഉണ്ടാകും എന്നത് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്ന്, അവർ കോടതിയിൽ നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിൽ അതിൽ പ്രധാന ആരോപണം മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും അതിൽ പങ്കുണ്ട് എന്നതാണ്. അത് ഈ മൊഴി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഷാജ് കിരൺ ഇടനിലക്കാരനായി വരികയും ഇവരോട് സംസാരിക്കുന്നതും അതോടൊപ്പം
ശേഷം ഇവർ നടത്തുന്ന സംഭാഷണത്തിനിടെ ഷാജ് കിരണിന്റെ മൊബൈലിലേക്ക് വാട്സാപ്പ് കോളിലൂടെയും രണ്ട് എ ഡി ജി പി വിജിലൻസും ADGP ലോ ആൻഡ് ഓർഡറും ഇവർ സംസാരിക്കുകയും ആ സന്ദേശം അവർ സംസാരിച്ച കാര്യം ഈ ഷാജ് കിരൺ സ്വപ്നയോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും സംബന്ധിച്ചുള്ള തെളിവുകൾ അതിൻ്റെ ശബ്ദരേഖ ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ്. എന്തായാലും കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ ഇതിനെ സാധൂകരിക്കുന്നതാണ് ഈ ശബ്ദരേഖയെങ്കിൽ അത് വലിയ വിവാദത്തിലേക്ക് തന്നെയായിരിക്കും പോവുക. ഒന്നാമത് ഒരു കോടതിയിൽ നൽകിയിട്ടുള്ള രഹസ്യമൊഴിയിൽ മുഖ്യമന്ത്രിക്കും എതിരെ നൽകിയിട്ടുള്ള മൊഴി അത് പിൻവലിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ അതിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. അത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് തന്നെ വഴിവെക്കും. അതല്ല എങ്കിൽ ഇവർ ഇന്നലെ പറഞ്ഞ ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലുള്ള ശബ്ദ സംപ്രേഷണമല്ല എന്നെങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഈ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന വാദത്തിന് ബലം നൽകും. അതല്ല എങ്കിൽ അത് സ്വപ്നയ്ക്കായിരിക്കും കൂടുതൽ കരുത്ത് നൽകുക. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വന്നതെല്ലാം തന്നെ ചെറിയ കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും വളരെ നിർണായകമാണ് 3 മണിക്ക് അവർ പുറത്തുവിടുമെന്ന് പറയുന്ന ഈ ശബ്ദരേഖ. 3 മണിക്ക് സ്വപ്ന സുരേഷ് ഷാജ് കിരണിന്റെ ശബ്ദരേഖ പുറത്തുവിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി. വി വിനോദ് ഒപ്പം ചേരുന്നു. വിനോദ്, സ്വപ്നയുടെ ഫ്ളാറ്റിലും ഓഫീസിലുമൊക്കെ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. 24 മണിക്കൂറും അവിടെ പോലീസ് വിന്യാസം ഉണ്ടാകുമെന്ന് പറയുന്നു. മറുവശത്ത് KT ജലീലിന്റെ ഗൂഢാലോചന കേസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന നൽകിയ ഹർജി പരിഗണിക്കാനിരിക്കുന്നു. അവിടെ പ്രത്യേക അന്വേഷണ സംഘം ആ പരാതിയിന്മേൽ ഉടൻ യോഗം ചേർന്ന് തുടർ നടപടികൾ ചർച്ച ചെയ്യാനിരിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് നടപടികൾ വളരെ വേഗത്തിലാക്കുന്നു? കൃഷ്ണരാജ്, കഴിഞ്ഞ ദിവസമാണ് ഈ സ്പെഷ്യൽ ടീം രൂപീകരിച്ചത്. ഏതായിരുന്നാലും സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഉണ്ടായ ശേഷമായിരിക്കും സ്പെഷ്യൽ ടീമിന്റെ ഒരു നടപടികൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ അറിയുന്നത്. ഇന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയെ ഈ അന്വേഷണ സംഘ തലവൻ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ചോദ്യാവലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം, ഈ ഇതിന്റെ അന്വേഷണം എങ്ങനെ ഫ്രെയിം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാകുക. ഇപ്പോഴുള്ള ഈ 12 അംഗ സംഘത്തിൽ പല ഉദ്യോഗസ്ഥരും പല ജില്ലകളിലായി ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുമിച്ച് ചേർന്നിരുന്ന് ഒരു യോഗം ചേരാനുള്ള സാവകാശം ഇതിനകം കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു യോഗം നടക്കുക തിങ്കളാഴ്ചയായിരിക്കും. ഓൺലൈൻ മീറ്റിംഗിനെ കുറിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രാഥമികമായ ചർച്ച ഈ ഉദ്യോഗസ്ഥർ തമ്മിലുണ്ടാകും. പ്രധാനമായും ഗൂഢാലോചന അതുപോലെ തന്നെ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമം ഈ രണ്ട് വകുപ്പുകൾ ചേർത്താണ്. 120B 153 IPC ഈ രണ്ട് വകുപ്പുകളും ചേർത്താണ് കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം ഈ രാവിലെയാണ് പരാതി നൽകിയെങ്കിലും രാത്രി വൈകിയാണ് ഈ കേസെടുത്തത്. കാരണം നിയമോപദേശം തേടി ഈ പോലീസിന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ നിയമോപദേശം തേടിയ ശേഷമാണ് നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും പിന്നീട് ഈ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്തത്. ഏതായിരുന്നാലും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മറ്റ് ചില കാര്യങ്ങൾ, അതായത് മറ്റ് അന്വേഷണങ്ങൾ കൂടി ബലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. വിജിലൻസ് കേസ്, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട വിജിലൻസ് കേസിൽ ശരത്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ശരത്തിന്റെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് സമർപ്പിച്ചു. അത് ആ ഫോൺ വിശദമായ പരിശോധനയ്ക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷയും നൽകിയിട്ടുണ്ട്. ഫോൺ ലഭിച്ചാൽ സ്വാഭാവികമായും ഈ സാഹചര്യത്തിൽ ആ ഫോൺ പിടിച്ചെടുത്തത് ലൈഫ് മിഷൻ കേസിലാണെങ്കിൽ കൂടിയും അത് ഏറ്റവും കൂടുതൽ അന്വേഷണത്തിന് പോലീസ് ശേഖരിക്കുക, ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ വെളിപ്പെടുത്തലിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നതിനായിരിക്കും. ശരത്തിന്റെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ട്, ശരത്ത് ആരുമായിട്ട് ബന്ധപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും എന്നത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നിൽ RSS BJP കേന്ദ്രങ്ങളാണെന്ന വിലയിരുത്തലാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിക്കുള്ള അന്വേഷണങ്ങൾ ജാഗ്രതയോടെയുള്ള നീക്കമാണ്. പ്രത്യേകിച്ച് ഷാജ് കിരൺ രണ്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി കേസ് മുഖ്യമന്ത്രിക്കെതിരായ രഹസ്യമൊഴി പിൻവലിക്കാൻ ഷാജ് കിരൺ ഇടപെട്ടുവെന്ന ആരോപണത്തിൽ തെളിവുകൾ 3 മണിക്ക് സ്വപ്ന പുറത്തുവിടും എന്ന് ആവർത്തിക്കുന്നു. അതേസമയം ആ വാർത്താ സമ്മേളനത്തിന് ശേഷം അല്ലെങ്കിൽ തെളിവുകൾ പുറത്തുവിട്ട ശേഷം പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ യോഗം ചേരാൻ സാധ്യതയുണ്ട്. സ്വപ്നയുടെ ഫ്ളാറ്റിലും ഓഫീസിലും പോലീസിന്റെ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരിയും വി വിനോദും. മറ്റൊരിടവേള
കൂടുതൽ വാർത്തകളിലേക്ക്. ഷാജ് കിരണിന്റെ ആരോപണം നിഷേധിച്ച് എച്ച് ആർ ഡി എസ്. സ്വപ്ന സുരേഷ് എച്ച് ആർ ഡി എസ് തടവറയിലാണെന്ന ആരോപണം തെറ്റാണ്. ഷാജ് കിരൺ പലതവണ ഓഫീസിൽ വന്നിട്ടുണ്ടെന്നും എച്ച് ആർ ഡി എസ് ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ജോയ് മാത്യു പ്രതികരിച്ചു. ഇക്കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. കാരണം എച്ച് ആർ ഡി എസിൻ്റെ തടവറയിലല്ല, സ്വപ്ന സുരേഷിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ എച്ച് ആർ ഡി എസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എച്ച് ആർ ഡി എസുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അവരിവിടെ ഏർപ്പെടുന്നത്. ഇതിന് മുമ്പുണ്ടായ കേസുകളൊക്കെ എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ്. അത് ഈ എച്ച് ആർ ഡി എസിൻ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുണ്ടായ കേസുകളാണ്. അത് അവർ വ്യക്തിപരമായി തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുകയാണ്. അത് ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പങ്കുമില്ല. എച്ച് ആർ ഡി എസിനക്ക് എച്ച് ആർ ഡി എസിൽ നിന്ന് ഒരു നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഭരണാധികാരികൾക്കെതിരെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയോ ഒരു നീക്കവും നടത്താൻ ഒരു നിർദ്ദേശവും അല്ലെങ്കിൽ അതിനൊരു ബാക്കപ്പ് അല്ലെങ്കിൽ അതിന് ഒരു ഗൂഢാലോചന എച്ച് ആർ ഡി എസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എച്ച് ആർ ഡി എസ് അത്തരം ഒരു സംഘടനയല്ല. എച്ച് ആർ ഡി എസിന് പക്ഷേ ഷാജി കിരണെ പോലുള്ള ആളുകൾ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ സത്യവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രതിരോധിക്കാൻ ഉണ്ടാവും. അവർ തമ്മിൽ സംസാരിച്ചതിൻ്റെ ഓഡിയോ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദരേഖ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. കൂളിമാട് പാലം തകർന്നത് സംബന്ധിച്ച് വിജിലൻസ് സംഘം സമർപ്പിച്ച റിപ്പോർട്ട് തിരിച്ചയച്ചു മന്ത്രി. റിപ്പോർട്ടിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കൂടുതൽ വ്യക്തത തേടി. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്തുകൊണ്ട് മന്ത്രിക്ക് അതൃപ്തി? കൃഷ്ണരാജ്, ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അതായത് ബുധനാഴ്ചയാണ് ഈ റിപ്പോർട്ട് നൽകിയത്. മെയ് 16 കൂളിമാട് പാലത്തിൻ്റെ, അതായത് കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചാലിയാർപുഴയ്ക്ക് കുറുകെയുള്ള പാല നിർമ്മാണത്തിനിടയിൽ 3 ബീമുകൾ തകർന്നു വീണിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു, വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് പൊതുമരാമത്ത് വിജിലൻസ് വിഭാഗം അന്വേഷണം തുടങ്ങിയത്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ച സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാവുമെന്ന് വകുപ്പ് സെക്രട്ടറി, അതായത് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ വ്യക്തമാക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റിയാസ് ഇടപെട്ട് റിപ്പോർട്ട് തിരിച്ചയച്ചിട്ടുള്ളത്. റിപ്പോർട്ടിൽ കൃത്യമായി പല ആശയക്കുഴപ്പങ്ങളും റിപ്പോർട്ടിൽ കടന്നുകൂടിയിട്ടുണ്ട്. പ്രധാനമായും അതിനകത്ത് എടുത്തു പറയുന്ന കാര്യം ഇതാണ്, ഈ സാങ്കേതിക പിഴവാണോ മനുഷ്യപ്പിഴവാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്നാണ് പറയുന്നത്. ഈ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ബീമുകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഇതിൻ്റെ 3 ബീമുകൾ തകർന്നു വീണത്. പക്ഷേ ഇതിന് കാരണം എന്താണെന്ന് കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വിശദമായ റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മന്ത്രി ഇത് തിരിച്ചയച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി വിനേഷ്, മറ്റൊരു വാർത്തയിലേക്ക്. മധു കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്ന കുടുംബം. മധുവിന്റെ സഹോദരി വിചാരണ കോടതിയിൽ ഹർജി നൽകി. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയൊപ്പം ചേരുന്നു. പ്രസാദ്, കഴിഞ്ഞ 2-3 ദിവസമായി മധുവിന്റെ കുടുംബത്തിന്റെ ആശങ്കയും നിരാശയും ഒക്കെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും വാർത്ത നൽകിയിരുന്നു. അതിൽ സാക്ഷികളെ പ്രതികൾ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ച് സ്വാധീനിക്കുന്നുവെന്ന് പറഞ്ഞ അതേ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയാണോ മാറ്റണമെന്ന് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്? കൃഷ്ണരാജ്, ഇതിൽ മധുവിന്റെ അമ്മ മല്യ തന്നെയാണ് ഇത്തരത്തിൽ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. അതിൽ അവർ പറയുന്ന പ്രധാന കാരണം, ഈ സാക്ഷികളുടെ കൂറുമാറ്റം തടയാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കഴിഞ്ഞിട്ടില്ല. വിചാരണ വേളയിൽ പോലും ഇവരുടെ പ്രതിഭാഗം അഭിഭാഷകരുടെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനോ ആവശ്യമായ ഇടപെടലുകൾ നടത്തി അത് ഈ വാദിഭാഗത്തിന് അനുകൂലമാക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനമായും പറയുന്നത്. അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ രാജേഷ് എമ്മേനോനെ പകരം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണം എന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ള മറുപടി, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കേണ്ടത് സർക്കാരാണ്, അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിനാണ് ഇത്തരത്തിൽ ഒരു അപേക്ഷ നൽകേണ്ടത് എന്ന മറുപടിയാണ് കോടതി ഇവർക്ക് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ വിചാരണ പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വരുന്നതുവരെ വിചാരണ നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ. അതിലൊരു അക്കാര്യത്തിലൊരു മറുപടി കോടതി വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ കേസിൽ കഴിഞ്ഞ പ്രധാനപ്പെട്ട 2 സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട്. അത് വലിയ തോതിൽ കുടുംബത്തെ ആശങ്കപ്പെടുത്തിയിരുന്നു. വരും ദിവസങ്ങളിലും പ്രധാനപ്പെട്ട സാക്ഷികളുടെ വിസ്താരമാണ് ഇനി നടക്കാനിരിക്കുന്നത്. അവരും ഇത്തരത്തിൽ സമാന സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ വാളയാർ കേസിന് തുല്യമായ രീതിയിൽ ഈ കേസ് ഒന്നുമല്ലാതാകുന്ന രീതിയിലേക്ക് പോകും എന്ന ആശങ്കയാണ് ഇവർ പങ്കുവെക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ സി രാജേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യത്തിന് പിറകിൽ. മധു കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറ്റണമെന്ന കുടുംബം. വിവരം നൽകുകയായിരുന്നു പ്രസാദ് ഉടുമ്പിശ്ശേരി. നടിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ നിർമ്മാതാവ് വിജയ് ബാബുവിന്റെ അറസ്റ്റിനുള്ള വിലക്ക് തുടരും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. ADGP ക്വാറന്റൈനിൽ ആണെന്ന് കോടതി അറിയിച്ചതിനെ തുടർന്നാണ് വീണ്ടും കേസ് മാറ്റിയത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെത്തിയപ്പോൾ വിജയ് ബാബുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്ത അല്പസമയത്തിനാണ്. നമസ്കാരം.